Kerala syllabus SSLC maths in the 5th chapter trigonometry aa chapter ninnum 2019 2020 ile questions aanu nammal ee video ilude padikkunnathu ee question papers in the first part njan vera video aayittu cheyidittund adayathu final SSLC exam inum model exam inum chodicha questions avade cheythu vechirunnu aa video ude length kootadirikkan vendiyana njan idu baaki questions ഇവിടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ ഇംപോർട്ടന്റ് പോയിന്റ്സും മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസും ഓൾറെഡി വിന്നേഴ്സ് ക്ലാസ് റൂം എന്നുള്ള ചാനലിൽ കവർ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇംപോർട്ടന്റ് പോയിന്റ്സും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ടും നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് കൂടുതൽ നല്ലത് ഈ ചാപ്റ്ററിലെ ഇംപോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ ഇതിന് തൊട്ട് മുൻപ് അതായത് ട്രിഗണോമെട്രിയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ഒത്തിരി ഇത് പറയുന്നില്ല എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് നോക്കാം സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പൊട്ടിനുവസ് ഇപ്പോൾ സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ് ഇതിൻ്റെ ഹൈപ്പൊട്ടിനുവസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നയാളാണ് ഹൈപ്പൊട്ടിനുവസ് അപ്പോൾ എ സി ആണ് ഹൈപ്പൊട്ടിനുവസ് ഓക്കെ കോസ് എന്ന് പറയുന്നത് എന്തായിരുന്നു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പൊട്ടിനുവസ് സമീപവശം ബൈ കർണം ടാൻ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എതിർവശം ബൈ സമീപവശം ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഞാനത് റിപ്പീറ്റ് അടിക്കുന്നില്ല പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കേണ്ട വേറൊരു കാര്യം ഇതാണ് ഈ രണ്ട് കൺസെപ്റ്റ്സ് മതി ഈ ചാപ്റ്റർ മുഴുവനും ചെയ്യാൻ അപ്പോൾ ഈ ഒരു ചാർട്ട് അല്ലേ ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതും ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ ചാർട്ട് നന്നായിട്ട് കുട്ടികൾ പഠിക്കണം എന്നാലും നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് 2020 മോഡൽ എക്സാമിന് ചോദിച്ച 5 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 മീറ്റർ അവേ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി ഈ ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി നോക്കാം സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ അപ്പോൾ ഒരു ടവർ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ എന്താണ് ഒരു ടവർ ഉണ്ട് ആ ടവറിൻ്റെ താഴെ ഒരാൾ നിപ്പുണ്ട് ഓക്കെ ഇനി എന്താ സംഭവം സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 മീറ്റർ അവേ അതായത് ഇയാൾ നിൽക്കുന്നിടത്തു നിന്ന് 20 മീറ്റർ അവേയിൽ എന്തുണ്ട് വലിയ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതൊരു ടവറാണ് ഇതൊരു ബിൽഡിംഗ് ആണ് ഓക്കെ ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ നെയിം ചെയ്തിരിക്കുന്നത് ടവറിനാണ് ഡി സി എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ് എന്തുകൊണ്ടാണ് ഈ ഡി സി ഞാൻ നീട്ടി വരച്ചതെന്നറിയാവോ ദേ ഇവിടെ അത് ഈ സെൻറ്റൻസിൽ തന്നെ പറഞ്ഞു ശ്രീ സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അപ്പോൾ ഇവിടുന്ന് നോക്കുന്ന ഒരാൾ ദൂരോട്ട് കാണുന്നുണ്ട് അത് എലിവേഷനൊക്കെ പറയുന്നുണ്ട് പിന്നത്തെ എലിവേഷനും പറയുന്നുണ്ട് താഴോട്ട് വായിച്ച് നോക്കാം ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് ദി ടവർ ഹി സീസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് കണ്ടോ ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴും അയാൾക്ക് എലിവേഷനാണ് കിട്ടിയത് അല്ലേ മനസ്സിലായോ മേൽക്കോണാണ് രണ്ട് ഭാഗത്തും തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇത് നീട്ടി വരച്ചത് കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇനി നമുക്ക് ഈ ആംഗിൾസ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇത് 20 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ ടവറും ഈ ബിൽഡിങ്ങും തമ്മിൽ 20 മീറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ കിട്ടിയ ഈ മേൽക്കോൺ അല്ലെങ്കിൽ എലിവേഷൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് ഇനി ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് ദി ടവർ ഹി സീസ് അറ്റ് ഇറ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി ഇവിടുന്ന് നോക്കിയപ്പം എലിവേഷൻ കിട്ടിയ ആംഗിള് 45 ഡിഗ്രിയാണ് ഇതാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ ഡ്രോ എ റഫ് ഫിഗർ ദാ ഇത് തന്നെയാണ് റഫ് ഫിഗറായിട്ട് വരയ്ക്കാം വരയ്ക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ട് എ ബി എന്ന് പറയുന്ന ടവറാണ് ബിൽഡിംഗ് ആണെന്നൊക്കെ എഴുതി വയ്ക്കണം എന്നിട്ടോ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദി എബവ് ഫാക്ട്സ് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം ഇതാണല്ലോ ബിൽഡിങ് അപ്പോൾ ഡി സിയുടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് ഡി ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ട് അല്ലേ 45 ഡിഗ്രിയും ഉണ്ട് 60 ഡിഗ്രിയും ഉണ്ട് ഇത് എന്താണ് ഡി സി എന്ന് പറയുന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് മനസ്സിലായോ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ചോദിച്ചിരിക്കുന്നത് 60 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഉള്ള ഫംഗ്ഷൻ ഏതാണ് ടാൻ ഫംഗ്ഷൻ അപ്പോൾ ടാൻ 60 ആണ് ഞാൻ എടുക്കുന്നത് ടാൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ബൈ ബി സി അല്ലേ ഇത് കൺഫ്യൂഷനുള്ള കുട്ടികൾ ഇത് മാറ്റി ഒന്ന് വരച്ച് നോക്കിയാൽ മതി ഇതാ ഇങ്ങനെ ഇതാ 60 ഡിഗ്രി ഇവിടെയുണ്ട് ഇവിടെ ഡി സി ഉണ്ട് ഇത് ബി ഉണ്ട് ഇത് 20 ആണെന്ന് തന്നിട്ടുണ്ട് കണ്ടോ ഇത് മാത്രമായിട്ട് ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും ടാൻ 60 എന്ന് പറയുന്നത് ഡി സി ബൈ 20 എതിർവശം ബൈ സമീപവശം അപ്പോൾ ഡി സി എന്താണ്
DC is equal to e 20 ne njan angotu undu divided by nu kadakkuna aalu multiplied by nu avum amangane namukku 20 tan 60 nu kitti endana ini tan 60 nulladana adinana nammude ee chart nammal padikkunnathu alle tan 60 ethrayana root 3 appo idu endrayana 20 into root 3 adayad 20 root 3 meter aanu height of the building okay adu kitti. In the next part of the question, what is the height of the building? This building is the height of the building. This height is the direct height of the building. Now, what is this distance? That is the point of P. Mark this is the triangle. This is the triangle. This distance is 20 nu paranjal ee top um building um thammilu alle ee tower inde top aanallo idu ee top position um adu pole building um thammilu 20 meter thanaanallo appo idu 20 nu njan ezhuthi ee length njan kandupidikkan povaanu manasilaya endina adu kandupidikkunnu nokke ee top distance namukku ariya ippo 20 root 3 aanu namukku ariya appo idaanu chodichirikkunnathu ab ethrayaanu nokkike ab nu parayunnathu endaanu pc thanaanu alle PC is equal to 20 root 3 and DP is equal to minus. Subtract is equal to AB length. Because AB and PC is equal length. That's the technique. So, now I'm going to talk about DP. DP is 45 degree opposite side. Adjacent side is equal to question. So, what function is equal to tan function? Tan 45 degree. That is equal to DP by AP. Okay, and lo DP namukku arilla. AP nu parayunnathu ethraya 20 aanu nariya. Okay, appum endana DP nu parayunnathu ee 20 ne njan ingottu kondurum. Alle appo 20 into tan 45 degree. Tan 45 ethrayana? Tan 45 1 aanu. Nammude ee chart nammude manasil vena allengil answer sheet la side la ezhuthi vekkam. Kulappilla. Appo ee 1 aanu. Appo 20 into 1 20 meter aanu ethra idu. Okay, appo ee oru portion 20 aanu kitti angane aanengil idu ethra irikkum pc manasilavunnundo pc idu kando idu ithrayum bhagam 20 pc ethra irikkum 20 root 3 minus 20 okay appo 20 root 3 minus 20 aanu height of the tower adu thanneyana ab okay ella figure inu clear aanallo kando ab nu parayunnathu pc thanneyana adana ippa cheyan povunnathu appo 20 root 3 minus 20 engane cheyum ee rendu terms ilum 20 common aanu 20 porthotte eduthu ibada root 3 undu ibadeyo ibada oru 1 undu karana 20 into 1 aanu ee kadakkunnathu appo root 3 minus 1 ini root 3 nu paranja endana 1.732 aa 2 venengil namukku olivaakkan kodappilla 1.73 nu edukkam appo root 3 minus 1 ethrayana 1.73 minus 1 kando actually 1 nu parayunnathu 1.00 aanu adu kuttigal chalappa thettikka 1 kondu ivadokke ezhuthum angane cheyyirathu decimal point evidiyana serikku 1 nu paranja 1.00 okke kedappundu appo subtract cheyumba ethra kittum 0.73 so answer endha veruka 20 into 0.73 ini idu engane cheyyum 73 ne njan 2 kondu multiply cheyyum appo 6 vannu ivada 14 vannu okay ini ivada oru 0 undu alle 0 kondu allengil 0 ulla oru part kondu nammal multiply cheyumba decimal point right like onnu shift aavum adayathu this is same as 2 into 7.3 angane edukkalo aa 0 njan angu maati ini 73 into 2 nu parayunnathu 146 aanu so 7.3 into 2 nu parayunnathu oru point ivada ittu kodukanam. So the answer is 14.6 meter. Ella meter lana question langan tandirikkunnathu. Ini namukku second terminal exam ne chodichu oru question nokkam. Ingane oru figure thannittundu. Triangle ABC. Okay, ivada B nu parayunnathu 90 degree aanu. Ee symbol kaanumba manasilakkanam adu 90 degree aanu. Hypotenuse karnam nu parayunnathu 5 cm aanu thannittundu. Ini ivada enna thannirikkunnathu sin C is equal to 4/5. Sin ennu paranja endha ee c ennu parayna angle da sin aanu thannirikkunnathu sin function means opposite side by hypotenuse alle edirvasham by karnam appo opposite side by hypotenuse
ആണ് തന്നിരിക്കുന്നത്. അത് 4/5 ആണ്. ആണല്ലോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി, സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ എ ബി, അതുപോലെ ഹൈപ്പോട്ടിനോസ് എന്ന് പറഞ്ഞാൽ എ സി. ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എ ബി നമുക്ക് അറിയില്ല, എ സി എത്രയാണെന്ന് ആ ഫിഗറിൽ തന്നിരിക്കുന്നത്, 5 ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായോ, ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ 4/5 എന്ന് പറയുന്നത് എ ബി ബൈ 5 ആണ്. 4/5 എന്ന് പറയുന്നത് എ ബി ബൈ 5 തന്നെയാണ്. സോ വാട്ട് ഈസ് എ ബി? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? എ ബി എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോഴാണ് സൈൻ സി എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ്, 4/5 എന്ന് വന്നത്. ഇനി ചോദിച്ചിരിക്കുകയാണ് ഫൈൻഡ് കോസ് സി. കോസ് ഫംഗ്ഷൻ എന്തായിരുന്നു? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ്. അഡ്ജസൻറ്റ് സൈഡ് ഓഫ് സി, ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്? ബി സി ആണ് അല്ലേ, അടുത്ത് കിടക്കുന്നയാൾ ബി സി ആണ്. അത് ബൈ 5. ഞാൻ നേരിട്ട് 5 എന്ന് എഴുതി, അല്ലെങ്കിൽ എ സി എന്ന് എഴുതാമായിരുന്നു. ഞാനവിടെ എ സി എന്നുള്ളതിന് പകരം 5 എന്ന് എഴുതി. അപ്പോൾ ബി സിയുടെ ലെങ്ത് നമുക്കറിയില്ല അല്ലേ. പക്ഷേ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്നറിയാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത് അറിയാം. അപ്പോൾ നമ്മൾ ഏത് തിയറം യൂസ് ചെയ്യും? പൈത്തഗോറസ് സിദ്ധാന്തം അല്ലേ, പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യും. അപ്പോൾ കർണം, ഹൈപ്പോട്ടിനോസ് എന്ന് പറയുന്നത് എ സി ആണ്. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. ഇതാണല്ലോ പൈത്തഗോറസ് തിയറം. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി നമുക്കറിയില്ല, ബി സി സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 സ്ക്വയർ. ഇത്രയൊക്കെയാണല്ലോ. 5 സ്ക്വയർ മീൻസ് 25 അല്ലേ, 5 × 5 = 25. അപ്പോൾ 25 ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ മീൻസ് 4 × 4 = 16. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ബി സി ആണ് അല്ലേ. ബി സി സ്ക്വയർ ഈ പ്ലസ് 16 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? -16 ആവും. സോ 25 − 16 ആയി. 25 − 16 = 9. സോ വാട്ട് ഈസ് ബി സി? ബി സി ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 9, ദാറ്റ് ഈസ് 3. കാരണം 3 × 3 ആണ് 9. സോ സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3. ഇങ്ങനെ ഒരു പെയർ വന്നു കഴിയുമ്പോൾ സ്ക്വയർ റൂട്ടിനകത്തൊരു പെയർ വന്നാൽ അതിൽ നിന്ന് ഒരു നമ്പറിനെ പുറത്തേക്ക് എടുക്കാം. സോ 3 ആണ് ഇവിടെ വരുന്നത്. സോ ദിസ് സൈഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായിരുന്നു ക്വസ്റ്റ്യൻ, ഫൈൻഡ് കോസ് സി. അതിനാണ് നമ്മൾ അഡ്ജസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പോയത്. അപ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ്, 3/5. ഇനി നമുക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ചോദിച്ചൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനൊരു ഫിഗർ വന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് PQRS ഈസ് എ റോംബസ് എന്നാണ്. ഇതൊരു സമഭുജ സമാന്തരികമാണ്, റോംബസ്. ഓക്കെ, ഇനി OS = 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഒയിൽ നിന്നും എസിലേക്ക് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ആംഗിൾ POS ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയായിരിക്കും? ഞാനിപ്പോൾ വരച്ചപ്പോൾ തന്നെ അറിയാതെ അങ്ങനെ വരച്ചുപോയി. ഈ റോംബസിനൊരു പ്രത്യേകതയുണ്ട്. റോംബസിൻ്റെ പ്രത്യേകത എന്താ? ഡയഗണൽസ് ആർ മ്യൂച്വൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഈ രണ്ട് ഡയഗണൽസ് ഉണ്ടല്ലോ, വികരണങ്ങൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും 90 ഡിഗ്രി ആയിട്ട് സമഭാഗം ചെയ്താണ് പോകുന്നത്. മനസ്സിലായോ? സമഭാജിയുമാണ് ലംബവുമാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താ? ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 90 ഡിഗ്രി എന്നാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റോംബസ്. ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ ആകെ തന്നിരിക്കുന്നത് ഒരു ഡയഗണലിൻ്റെ പകുതിയാണ് അല്ലേ. ഡയഗണലാണ് ഇങ്ങനെ കിടക്കുന്നത്. മ്യൂച്വൽ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രണ്ട് ലെങ്ത്തുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇത് 6 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് എ റോംബസ് എന്ന് പറയുന്നത് ½ D1 D2 ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ പഠിച്ചതാണിത് അല്ലേ. ½ D1 D2, രണ്ട് ഡയഗണൽസ് ആണ് D1 ഉം D2 ഉം. അപ്പോൾ ഇവിടെ ഒരു ഡയഗണൽ നമുക്കറിയാം അല്ലേ. ഒരു ഡയഗണൽ എത്രയാണ് വരിക? 6 + 6 = 12 എന്ന് വരും. ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് 6, ഇവിടുന്ന് ഇങ്ങോട്ട് 6. അപ്പോൾ ഒരു ഡയഗണൽ നമുക്ക് കിട്ടി. മറ്റേ ഡയഗണൽ അറിഞ്ഞുവിടാം. ആ ഡയഗണൽ കൂടി അറിയാൻ പറ്റണം. പക്ഷെ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ദാ ഈ ഒരു സൈഡും തന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഞാൻ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ട്രയാംഗിൾ ഇല്ലേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, 90 ഡിഗ്രി ഇവിടെയുണ്ട്. ആ പോയിൻറ്റിൻ്റെ പേര് ഒ ആണ്. ഒ
ഇവിടെ എസ് ഉണ്ട് പി ഉണ്ട് എസ് ഉണ്ട് പി ഉണ്ട് ആംഗിൾ അറ്റ് പി എന്ന് പറയുന്നത് 35 degree ആണ് ഈ ഒരു ട്രയാങ്കിളിൽ ഇനി ഒ എസ് എന്ന് പറയുന്നത് 6 ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പോൾ വേണ്ടത് എന്താ ഈ ഡയഗണലിൻ്റെ ലെങ്ത് കിട്ടണം അല്ലേ പി ആറിൻ്റെ ലെങ്ത്തും കൂടി കിട്ടിയാലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് പി ഒ എത്രയാണെന്ന് നോക്കിയാലോ ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഡയഗണൽ അല്ലേ കാരണം മ്യൂച്വൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് ഡയഗണൽസ് അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം ഈ സൈഡ് എന്താണ് 35 degree അഡ്ജസൻറ്റ് സൈഡാണ് അടുത്ത് നിൽക്കുന്ന ആൾ അല്ലേ സമീപവശം അതുപോലെ എതിർവശവും തന്നിട്ടുണ്ട് അപ്പോൾ എതിർവശവും സമീപവശവും ഉള്ള ആളാരാണ് ഫംഗ്ഷൻ ടാൻ ആണ് അപ്പോൾ ടാൻ 35 ഞാൻ എടുക്കും ടാൻ 35 ഈസ് എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ആരാണ് 6 ആണ് സമീപവശം നമുക്കറിയില്ല ഒ പി എന്ന് ഞാൻ എഴുതുകയാണ് ദാ ഒ പി എന്നെഴുതി അപ്പോൾ ഒ പി ഇൻറ്റു ഈ ഒ പിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഓക്കെ അങ്ങനെയാണ് ഒ പി ഇൻറ്റു ടാൻ 35 degree ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഒ പി എന്താണ് ഒ പി ഈസ് ഈക്വൽ ടു 6 by tan 35 degree ഈ ടാൻ 35 ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാണ് അങ്ങോട്ട് അപ്പം ഇൻറ്റു എന്നുള്ള ആൾ ഡിവൈഡഡ് ബൈ നായി ഇനി 6 by tan 35 എത്രയാണ് 0.7 ആണ് ദാ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒ പി കിട്ടിയേ ഒ പി അപ്പോൾ നമുക്ക് ഡയഗണലിൻ്റെ ലെങ്ത് അറിയാലോ പി ആർ പി ആർ എന്ന് പറയുന്നത് 2 times OP ആയിരിക്കും സംശയമില്ലല്ലോ ഇത് ഈ ഒരു ഡയഗണലിൻ്റെ മിഡ് പോയിൻ്റ് ആണിത് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ ഡബിളാണ് ഈ ഒരു ഡയഗണലിൻ്റെ ലെങ്ത്ത് പി ആർ എന്ന് പറയുന്നത് 2 times OP 2 × 6 by 0.7 അപ്പോൾ ഇതാണ് എന്ത് ഒരു ഡയഗണൽ മറ്റേ ഡയഗണലോ ഇത് ഞാനിപ്പോൾ ഡയഗണൽ വണ് നമുക്കിഷ്ടമുള്ള പോലെ എടുക്കാം ഡി വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വാല്യൂ ആയിട്ട് എടുത്തു 2 × 6 = 12 12 by 0.7 ആണ് ഡി വൺ ആയിട്ട് എടുത്തത് ഡി ടു എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാലോ മറ്റേ ഡയഗണൽ എത്രയാണ് 6 + 6 = 12 ആണ് അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണ് ഏരിയ ഹാഫ് ഓഫ് ഡി വൺ ഡി ടു ഹാഫ് ഇൻറ്റു ഡി വൺ ഞാൻ 12 by 0.7 ആയിട്ട് എടുത്തു മറ്റേത് 12 ആയിട്ട് എടുത്തു ഇനി ഇത് കട്ട് ചെയ്യാം 6 times അല്ലേ അപ്പോൾ 6 × 12 = 72 by 0.7 അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെ എന്തിനങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഡിനോമിനേറ്ററിലൊരു പോയിൻ്റ് കിടപ്പുണ്ട് അതൊന്ന് മാറ്റിയെടുക്കാനാണ് അപ്പം നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ 0 കൊണ്ടല്ല കേട്ടോ സോറി 0 ഉള്ളൊരു പാർട്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ആവും അപ്പോൾ 720 മുകളിൽ 72 × 10 = 720 by 7 എന്ന് വന്നു ഇനി 720 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ഓക്കെ 1 times 2 × 0 times പിന്നെ നമ്മൾ അടുത്ത ഡിജിറ്റ് എടുത്തു 20 × 2 times പിന്നെ പോയിൻ്റ് ഇട്ടു 60 × 8 times 40 × 5 times അവിടെ വെച്ച് നിർത്താം നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ് സോ ആൻസർ ഈസ് 102.85 ഇനി മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ ഇതെന്താ ചോദിച്ചിരിക്കുന്നത് ഏരിയ ആണ് അല്ലേ ഇവിടെ തന്നിട്ടുണ്ട് സെൻറ്റിമീറ്ററിന് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇത് 5 marks ചോദിച്ചതാണ് സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ഇങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ട് ദാ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ പിയിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട് എസ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഇത് 45 degree ഇത് 30 degree ഇത് 8 centimeter എന്ന് തന്നിട്ടുണ്ട് ഇനി പി എസിൻ്റെ ലെങ്ത് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് പി എസ് ഈ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കണം ഓക്കെ ഈ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഈ ഒരു ഫിഗറിൽ ആകെ ഒരു ലെങ്ത്ത് മെഷർ ചെയ്ത് തന്നിട്ടുള്ളൂ അല്ലേ ഈ 8 centimeter മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് വേണം ഇത് എടുക്കാൻ മനസ്സിലായോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ദാ ഈ ഭാഗത്ത് ഒരു ട്രയാങ്കിൾ കാണുന്നില്ലേ ആ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം ഓക്കെ അപ്പോൾ ഇത് പി എസ് ഉണ്ട് ഇത് ആറുണ്ട് ഇത് 30 degree ഉണ്ട് ഇവിടെ 8 ഉണ്ട് ഇത് 90 degree ആണ് കണ്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താ ഈ സൈഡ് അല്ല ഈ സൈഡ് എന്ന് പറയുന്നത് 30 degree ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ്
അതുപോലെ ഹൈപ്പൊട്ടിനസ്, ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പൊട്ടിനസും വരുന്ന ഫംഗ്ഷൻ ഏതാണ്? സൈൻ ഫംഗ്ഷൻ. അപ്പം ഞാൻ സൈൻ 30 എന്ന് എടുക്കുകയാണ്. സൈൻ 30 ഈസ് ഓപ്പോസിറ്റ് സൈഡ് പി എസ് ബൈ ഹൈപ്പൊട്ടിനസ് 8. സോ വാട്ട് ഈസ് പി എസ്? പി എസ് ഇസ് ഈക്വൽ ടു ഈ 8 ഇവിടെ നിന്ന് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ 8 ഇൻറ്റു സൈൻ 30 ഡിവൈഡ് ബൈ എന്നുള്ള ആൾ ഈക്വൽ ടു സിമ്പിളിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പം മൾട്ടിപ്ലൈഡ് ബൈ എന്നാവും. അപ്പോൾ 8 ഇൻറ്റു സൈൻ 30. ഇനി സൈൻ 30 എത്രയാണ്? സൈൻ 30 എന്ന് പറയുന്നത് ദാ 1/2 അല്ലേ. സൈൻ 30 1/2. അപ്പോൾ 8 ഇൻറ്റു 1/2 അപ്പോൾ എത്ര വരും? 4. അപ്പോൾ പി എസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ലെങ്ത് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ക്യു ആർ ആൻഡ് ക്യു പി. ക്യു പി കണ്ടുപിടിക്കണം, അതുപോലെ ക്യു ആറും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ക്യു ആർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡും കൂടി അറിഞ്ഞിരിക്കണം. എസ് ആർ അറിഞ്ഞിരിക്കണം അല്ലേ. എസ് ആറും ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇതാ നമ്മളിപ്പോൾ ഈ വരച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, എസ് ആർ ഇവിടെ നിന്ന് കിട്ടും. കാരണം എസ് ആർ എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പൊട്ടിനസും ഉള്ള ഫംഗ്ഷൻ ആരാണ്? കോസ്. അപ്പോൾ കോസ് 30 എന്ന് പറയുന്നത് എസ് ആർ ബൈ 8 ആണ്. മനസ്സിലായോ? കോസ് 30 ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പൊട്ടിനസ്. അപ്പോൾ എസ് ആർ എത്രയായിരിക്കും? ഈ 8 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 8 × cos 30. കോസ് 30 എത്രയാണ്? ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിങ്ങനെ നോക്കണം, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലത് വരും. കോസ് 30 എന്ന് പറയുന്നത് √3/2. അപ്പോൾ 8 × √3/2 കട്ടായി പോവും. അപ്പോൾ 4√3 സെൻറ്റിമീറ്റർ ആണ് എന്ത്? എസ് ആർ. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി വേണ്ടത് എന്താണ്? ക്യു ആറും ക്യു പിയും. ക്യു പി നോക്കാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ മാറ്റി വരയ്ക്കണം. മനസ്സിലായോ? ഇതുവരെ നമ്മൾ കാര്യങ്ങൾ ചെയ്തത് ഈ ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കൂടി ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ക്യൂ, ദാ ക്യൂ വരച്ചു. പിന്നെ പി എസ് ഉണ്ട്. പി എസ്, പി എസിൻ്റെ ലെങ്ത് 4 ആണെന്നറിയാം. ഇത് 45 ഡിഗ്രിയാണെന്നും അറിയാം. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ ക്യു പിയും ക്യു എസും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്യു പി കാണാം. ക്യു പി, ക്യു പി എന്ന് പറഞ്ഞാൽ, ക്യു പി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. ക്യു പി എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പൊട്ടിനസ് ആണ്. അതേസമയം ഈ 4 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. നമ്മൾ കണ്ടുപിടിച്ചതാണ്, ഈ ഫിഗറിലുണ്ട്. ഈ 4 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ് 45 ഡിഗ്രിയുടെ. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കും? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പൊട്ടിനസും ഉള്ള ഫംഗ്ഷൻ. അപ്പോൾ സൈൻ 45. സൈൻ 45 എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം, 4/QP ആണ്. ക്യു പി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യു പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യു പി എന്ന് പറയുന്നത് കിട്ടാൻ ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ക്യു പിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ക്യു പി ഇൻറ്റു സൈൻ 45 ഡിഗ്രി, ദാറ്റ് ഇസ് ഈക്വൽ ടു 4. സോ ക്യു പി ഇസ് ഈക്വൽ ടു 4/sin 45. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ദാ സൈൻ 45 1/√2. അപ്പോൾ അതിങ്ങോട്ട് എടുക്കും 4/1/√2. ഒരു ഡിനോമിനേറ്ററിൽ വേറൊരു ഫ്രാക്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ എങ്ങോട്ട് പോവും? മുകളിലോട്ട് പോവും. അപ്പോൾ ഇത് 4√2/1 ഉണ്ട്. ആ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ 4√2 സെൻറ്റിമീറ്റർ ആണ് എന്ത്? ക്യു പി. അപ്പോൾ ഇത് 4√2 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ ക്യു എസ് കണ്ടുപിടിക്കാൻ മെനക്കെടേണ്ട ആവശ്യമില്ല. 45 ഡിഗ്രിയുടെ ആയതുകൊണ്ട്, ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 4 ആണെങ്കിലും 4 ആയിരിക്കും. ഇനിയിപ്പോൾ അത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമുക്കിത് കണ്ടുപിടിക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 45 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും കണ്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ, അതവിടെ ഇരിക്കട്ടെ. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഉള്ള ഫംഗ്ഷൻ ഏതാണ്? ടാൻ ഫംഗ്ഷനാണ്. അപ്പോൾ ടാൻ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ 4 ഇപ്പോൾ ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് എഴുതേണ്ടത് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പി എസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്യു എസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത്, ഓക്കെ, പി എസിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. ക്യു എസ് നമുക്ക് അറിയില്ല. ക്യു എസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ക്യു എസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അതായത് ക്യു എസ് ഇൻറ്റു ടാൻ 45. ക്യു എസ് ഇൻറ്റു ടാൻ 45 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ ക്യു എസ് എത്രയാണ്?
QS is equal to 4 by tan 45 and tan 45 is 1. So 4 by 1, 4 na enna vannu. 4 cm aanu ee oru length. Appo QS 4 aanu nu kitti. Ippo namakku kittiya karyangalokke ingotte ezhudam. Ivide 4 aanu nu kitti. Aduvale ivide 4 root 2 aanu nu kitti. Ini appo QP nammal kandupidichu le QP kandupidichu. Ini chodichirikkunna endha QR. QR is QS plus SR alle adu ingotte ezhudam. Ini QS nu parna endana 4 cm aanu kandupidichu SR 4 root 3 aanu kandupidichu okay ee rendu terms ilum 4 common aanu appo njan 4 porthu eduthale 1 plus root 3 idana QR inde length ivide engane ee 1 vannathu idu 4 into 1 aanu ee kadakkunnathu alle appo 4 njan maati avada 1 undu ivide 4 maatiya baaki root 3 undu. അങ്ങനെയാണ് 4 into 1 plus root 3 cm ആണ് ഈ QR ന്റെ ലെങ്ത് എന്ന് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് നോക്കിയ ഡ്രോ എ ട്രയാംഗിൾ വിത്ത് റേഷ്യോ ഓഫ് സൈഡ്സ് root 2 is to 2 is to 1 plus root 3. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷേ ഈ ട്രയാംഗിൾ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഈ വരച്ച ഈ ട്രയാംഗിൾ തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണ് എല്ലാം കൂടി അതിനകത്ത് ഇപ്പോൾ ആ ട്രയാംഗിളിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടി കാണുമ്പോൾ കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുക ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സ് 4 റൂട്ട് 2 ഇത് 8 ഇത് 4 റൂട്ട് 3 പ്ലസ് 1 ആണ് അല്ലേ ഈ ഒരു സൈഡ് ടോട്ടൽ എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ 4 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 അപ്പോൾ ഈ രീതിയിലാണ് സൈഡ്സ് കിടക്കുന്നത് 8 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് 4 ഇൻറ്റു 2 ആണ് കണ്ടോ അപ്പോൾ ഈ സൈഡ്സിൻ്റെ റേഷ്യോ ഒന്ന് നോക്കിക്കേ റേഷ്യോ ദാ 4 റൂട്ട് 2 ഈസ് ടു 4 ഇൻറ്റു 2 ഈസ് ടു 4 ഇൻറ്റു ആ ഇവിടെ ക്വസ്റ്റ്യനിൽ 1 പ്ലസ് റൂട്ട് 3 എന്നാണ് അപ്പോൾ ഞാൻ ഇവിടെയും ഇതും 1 പ്ലസ് റൂട്ട് 3 എഴുതട്ടെ 1 പ്ലസ് റൂട്ട് 3 അപ്പോൾ 4 ഒരു കോമൺ ഫാക്ടർ ആണല്ലോ ഈ റേഷ്യോയിൽ ആ 4 ഞാൻ അങ്ങ് കളഞ്ഞു ബാക്കി എന്താ വന്നേ റൂട്ട് 2 ഈസ് ടു 2 ഈസ് ടു 1 പ്ലസ് റൂട്ട് 3 കണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നതെന്നോ ഈ ട്രയാംഗിൾ അങ്ങോട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ കാരണം ഈ ട്രയാംഗിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എടുക്കുന്നത് ഈ ഇതുപോലെയാണ് റൂട്ട് 2 ഈസ് ടു 2 ഈസ് ടു 1 പ്ലസ് റൂട്ട് 3 എന്നാണ് അപ്പോൾ നമുക്ക് ആ ട്രയാംഗിൾ വരയ്ക്കാം ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ട്രയാംഗിൾ അല്ലേ റഫ് ഫിഗർ ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങോട്ട് മാറ്റി വരച്ചതാണ് ഇവിടെ എല്ലാ സൈഡ്സും നമുക്കറിയാം തന്നിട്ടുണ്ട് പക്ഷേ 4 റൂട്ട് 2 4 റൂട്ട് 3 പ്ലസ് 1 ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് വരയ്ക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷേ ആംഗിൾസ് ഈസി ആയിട്ട് എടുക്കുക അല്ലേ 45 ഉണ്ട് 30 ഉണ്ട് ഈ ഒരു സൈഡും ഉണ്ട് ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ആലോചിക്കാം ഇപ്പോൾ വേറൊരു പ്രശ്നമുള്ളത് ഈ ഒരു ആംഗിളും കൂടി കിട്ടണം കിട്ടിയാലേ നമുക്കിത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അത് എളുപ്പമല്ലേ 45 30 കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടി ഇനി ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 180യിൽ നിന്ന് 75 സബ്ട്രാക്ട് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 105 എന്ന് കിട്ടി സോ ദിസ് ആംഗിൾ ഈസ് 105 ഡിഗ്രി അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബാക്കി ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ 8 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ അത് ഞാൻ ഇങ്ങോട്ട് വരച്ചു 8 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ എളുപ്പമാണല്ലോ അത് വരച്ചു ഇനി 8 സെൻറ്റിമീറ്ററിന് രണ്ട് സൈഡിലും ഏതാ ആംഗിൾസ് കിടക്കണേന്ന് നോക്കുക 105 30 അതങ്ങോട്ട് എടുക്കണം അപ്പോൾ ഒരു സൈഡിൽ ഞാൻ 30 എടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം സൈഡ്സ് മാത്രമല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ കാരണം നെയിമിംഗ് ഒന്നും അവരത്ര പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന നെയിം ഫോളോ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അഥവാ അങ്ങനെ നെയിമിംഗ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തെ ആംഗിൾ എടുക്കാവുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോൾ അവരൊന്നും നെയിമിംഗ് ഒന്നും സജസ്റ്റ് ചെയ്തിട്ടില്ല സോ ഈ 30 ഡിഗ്രി നമുക്ക് ഇഷ്ടമുള്ള എടുത്തെടുക്കാം ഞാൻ ആദ്യം 30 ഡിഗ്രി എടുക്കുകയാണ് ഇവിടെ ഓക്കെ ഇതിങ്ങോട്ട് ഇങ്ങനെ വരച്ചു ഇനി 8 സെൻറ്റിമീറ്റർ ഉള്ള ലെങ്ത്തിൻ്റെ ആ സൈഡിൻ്റെ മറ്റേ ആംഗിൾ എത്രയാണ് 105 അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഞാൻ 105 എടുക്കണം അപ്പോൾ ഇപ്പോൾ എവിടെയാണ് സീറോ ആംഗിൾ കിടക്കുന്നത് പല കുട്ടികളും തെറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ആംഗിളിൻ്റെ ബേസ് ഇവിടെ കിടക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെയാണ് സീറോ ആംഗിൾ കിടക്കുന്നത് ഇവിടെ നിന്ന് വേണം 105 എടുക്കാൻ ഓക്കെ ഇങ്ങനെ പോയി ഇവിടെയാണ് 105 അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരച്ചു ഇനി ഈ രണ്ട് ലൈൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും നെക്സ്റ്റ് വെർട്ടെക്സ് ഓഫ് ദാറ്റ് ട്രയാംഗിൾ അപ്പോൾ അത് നീട്ടി വരയ്ക്കുക അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മളത് വരച്ചു അപ്പോൾ ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ അവിടെ അപ്പോൾ മാർക്ക് ചെയ്ത് പോവാം അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും എന്ന് നോക്കുക 8 സെൻറ്റിമീറ്ററിൻ്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള ആളെത്രയാണ് ഇതാണല്ലോ 30 ഡിഗ്രി
Sorry, either in the 30 degree, le Maripui, sorry, either 45 iron. No, sorry, sorry. Okay, 30 degree 105 one at the 30 degree to opposite ladana 4√2 centimeter. I dig in 105 into opposite ladana 4√3+1. Okay, anganamla triangle complete. Thank you. Either each chapter le previous year questions alam covered.